നമസ്തെ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ ഹ്യൂമൻ സെക്ഷുവൽ ബിഹേവിയർ സീരീസിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൊരുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. ഇന്ന് നമ്മൾ ഹ്യൂമൻ സെക്ഷുവൽ ബിഹേവിയർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഗ്രേ സെക്ഷുവാലിറ്റിയാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു 7-8 എപ്പിസോഡ്സിലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഹ്യൂമൻ സെക്ഷുവൽ ക്യാരക്ടേഴ്സ് പേഴ്സണാലിറ്റി, അതല്ലെങ്കിൽ ഹ്യൂമൻ സെക്ഷുവൽ ഐഡൻറ്റിറ്റി, എൻ്റെ സെക്ഷുവൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എസെക്ഷ്വൽ മുതൽ ഓളോ സെക്ഷ്വൽ വരെ പോയി. എസെക്ഷ്വൽ ഉണ്ട്, അതിനകത്ത് തന്നെ എസെക്ഷ്വലിൽ നിന്ന് ഓളോ സെക്ഷ്വൽ വരെയുള്ള ഒരു സ്പെക്ട്രമാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രേ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. ആ ഗ്രേ സെക്ഷ്വാലിറ്റിയിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് ഡെമി സെക്ഷ്വാലിറ്റി ഉണ്ട്, സാപ്യോ സെക്ഷ്വൽ ഉണ്ട്, അതുപോലെ സെമി സെക്ഷ്വാലിറ്റി ഉണ്ട്. അങ്ങനെ ഓരോ ഏരിയാസും നമ്മൾ ഓരോന്നിനെയും എടുത്ത് നമ്മൾ വിശകലനം ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി ഈ ഗ്രേ സെക്ഷ്വാലിറ്റി എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ പല ആളുകളുടെയും വിചാരം, നമ്മളെപ്പോഴും സെക്ഷ്വലി ഒന്നിലെ സെക്ഷ്വലി ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് തീരെ സെക്ഷ്വൽ ഏർജില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു ഹ്യൂമൻ സെക്ഷ്വാലിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു എ സെക്ഷ്വാലിറ്റി, അതിൻ്റെ ഒരു അത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ വളരെയേറെ ആളുകൾ അതിലേക്ക് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിത്വമാണെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നും. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, ഒരാളോട് സെക്ഷ്വൽ അട്രാക്ഷനാണ് തോന്നാത്തത്, നമുക്ക് അയാളോട് നല്ലൊരു റൊമാൻറ്റിക് ഫീലിംഗ് തോന്നാം, നമുക്ക് അവരോട് നല്ല രീതിയിലുള്ള അഫെക്ഷനും ഒക്കെ തോന്നാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സെക്ഷ്വലായിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ എസെക്ഷ്വാലിറ്റി ടു ഓളോ സെക്ഷ്വൽ വരെയുള്ള ആ ഗ്രേ സെക്ഷ്വൽ ഏരിയാസിലുള്ളവർ അതിനകത്ത് എസ്പെഷ്യലി ഇത് എസെക്ഷ്വാലിറ്റി ഭയങ്കരമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. വളരെ എന്താ പറയുക, ഒരു വളരെ വിപുലീകരമായ രീതിയിൽ, അതായത് ആൾക്കാരത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ഈ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലുള്ള ആനുവൽ ഡേയ്സ് വരെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, ഐ തിങ്ക് ഇറ്റ്സ് ഡേവിഡ്, ഹീ ഫൗണ്ടഡ് ദി എസെക്ഷ്വൽ എന്നുള്ള ആ ഒരു വിഭാഗത്തെ നമ്മൾ ഒരു അവരുടെ ഒരു ആനുവലി അവരൊരു വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2001 മുതൽ അങ്ങനെ ആയിരിക്കും, 2000 കഴിഞ്ഞിട്ടാണ് എന്തായാലും, അന്ന് മുതൽ അവർ ഈ ഗ്രേ സെക്ഷ്വാലിറ്റി ഏരിയയിൽ, അത് ഗ്രേ എസെക്ഷ്വൽസ്, എയ്സ് എന്ന് പറയുന്ന എസെക്ഷ്വൽസിനെ അവർ അവരുടെ സെലിബ്രേഷൻ വീക്കായിട്ട് കാണുന്നത് ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബറാണ്. എല്ലാ വർഷവും അവർ പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരെല്ലാം ഒന്നിച്ച് കൂടിക്കൊണ്ട് അവർ പ്രോഗ്രാംസ് നടത്തുകയും അവർ ഡിബേറ്റ്സ് നടത്തുകയും അത് വളരെ സെമിനാർസ് നടത്തുകയും അങ്ങനെ വളരെ എസെക്ഷ്വൽ ഏരിയയിലിരിക്കുന്നവർ തമ്മിലുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറും കോൺവെർസേഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഈ 2021 അവർ എസെക്ഷ്വൽസിൻ്റെ ഒരു ഡേ ആയിട്ട്, ഒരു ആനുവൽ ഡേ, അതായത് നമ്മൾ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ ലവേഴ്സ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എസെക്ഷ്വൽസ് ഡേ ആയിട്ട് അവർ ആഘോഷിക്കുന്നത് 6th April ആണ്. അത് ഈ 2020 തുടങ്ങിയിട്ടേ ഉള്ളൂ. മേ ബി അവർ ഡേയ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തവരും, ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അത് ചേഞ്ച് ആകാം, വി ഡോണ്ട് നോ, ബട്ട് ദിസ് ഇയർ ദേ ഹാവ് സെലിബ്രേറ്റഡ്. അപ്പോൾ എന്തുമാത്രം ജനങ്ങൾ, എന്തുമാത്രം ആളുകൾ ആ ഒരു വിഭാഗത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ട് അത് വരുന്നുണ്ട്, ആൾക്കാർ അത് തിരിച്ചറിയുന്നുണ്ട്, പലരും അവരുടെ സെക്ഷ്വാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് മിക്കവാറും അങ്ങനെ ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന, അവരൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന 2000 മുതലാണ്. അപ്പോൾ ഈ ഗ്രേ സെക്ഷ്വൽ എന്ന് പറയുന്ന ഏരിയ ഞാൻ പറഞ്ഞു, പല ലെവൽസ് ഓഫ് സെക്ഷ്വാലിറ്റിയെ പറ്റിയാണ്, സെക്ഷ്വൽ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അതിനെ നമ്മൾ സെക്ഷ്വൽ ഐഡൻറ്റിറ്റിയിൽ വരുന്നതാണ്, അതുപോലെ തന്നെ അതവരുടെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റിയാണ്, അതും പിന്നെ ഓറിയൻറ്റേഷൻ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അടുത്ത ഇതിലേക്ക് വരുന്നത് ആ ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഇതിനകത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഗ്രേ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ദേ ഡോണ്ട് ഹാവ് മച്ച് ഇൻട്രസ്റ്റ് ഓൺ ദ ഫ്ലഷ്, അതായത് ആ സെക്ഷ്വൽ പെർഫോമൻസിലെ ആ ഒരു പ്ലെഷറിനേക്കാൾ കൂടുതൽ അവർക്ക് വേറെ ആസ്പെക്ട്സുകളായിരിക്കാം. അതുപോലെ ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം ചിലർക്ക്, ചിലർക്ക് അക്കംപ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ വളരെ സ്കോളർലി ആളുകളോടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചിലർക്കത് ആരോടായാലും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫ്ലഷിനേക്കാൾ കൂടുതൽ അവർ കൂടുതലായിട്ട് സ്പിരിച്വലി ആണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്, അതായത് മനസ്സിൻ്റെ കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ രീതിയിലുള്ള, അതായത് ഫ്ലഷ് വഴിയുള്ള ഒരു ഇൻട്രസ്റ്റിനേക്കാളും ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിനേക്കാളും ഒരു എൻജോയ്മെൻറ്റിനേക്കാൾ കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് അവർക്ക് എൻജോയ്മെൻറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ ഒരു ഈ സെക്ഷ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യുക, നമ്മൾ ഇന്ത്യൻസിന് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനി ആര് നോക്കിയാലും അത്രയേറെ, ഇനി അത് കുറച്ചുകൂടെ സമയങ്ങളൊക്കെ കഴിയണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിവ് നേടിയ ആൾക്കാർ പതുക്കെ പതുക്കെ അവർക്കത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ അതിന്
അതിനകത്ത് വന്നു കഴിഞ്ഞാലാണ് നമുക്കത് പറയാൻ പറ്റുക. കാരണം കൾച്ചറി നമ്മളെല്ലാം അതൊരു ടാബു ആയിട്ട് കാണുന്നതാണ്. സെക്സിനെ പറ്റി സംസാരിക്കുക, സെക്ഷൽ കാര്യങ്ങളെപ്പറ്റി പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് കാണിക്കുക ഒരു ടാബു പോലെയാണ് നമ്മുടെ രാജ്യത്ത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആകെ പറയാൻ പറ്റുന്നത് നീ സെക്ഷലി ആക്റ്റീവാകുക അല്ലാതാകുക, ഇത്രയേ ഉള്ളൂ നമ്മളുടെ രീതിയിൽ ആൾക്കാർ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സെക്ഷുവൽ നമ്മുടെ ആക്റ്റീവ് നമ്മളെപ്പോൾ ആക്റ്റീവ് വേണം എപ്പോൾ ആക്റ്റീവ് വേണ്ട ആകണ്ട എന്നുള്ള ഒരു എന്താ പറയുക, ഒരു നിയമം പോലെ അത് വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഈ സാധനം സംസാരിക്കാൻ പാടില്ല, അറിയാൻ പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല, ഓരോ ആക്ഷനും പറ്റത്തില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു ഷുഡ് ബി ആക്റ്റീവ്. സോ ബിഫോർ മാരേജ് യു ഷുഡ് ബി ഇൻആക്റ്റീവ്. യു ആർ നോട്ട് സപ്പോസ് ടു ബി ആക്റ്റീവ്, യു ആർ നോട്ട് സപ്പോസ് ടു ബി ഡൂയിങ് എനിത്തിങ് ഓർ സീയിങ് എനിത്തിങ് സെയിങ് എനിത്തിങ് ബട്ട് സൂൺ ആഫ്റ്റർ ദ മാരേജ് യു ഷുഡ് ബി ഇൻ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ള രീതി. ഇനി ഇതിനേക്കാൾ വളരെയേറെ സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് പലരും കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൊക്കെ അവരുടെ ഒരു കൾച്ചറൽ രീതിയിലൊക്കെ നോക്കിയിട്ട് അവർ പലപ്പോഴും കൾച്ചറൽ രീതിയിൽ അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യുന്നവരാണ്. നമ്മളങ്ങനെയല്ല, നമ്മളത് കണ്ടിട്ട് നമ്മുടെ വിചാരം എന്താണ്ട് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ചിലപ്പോൾ കുട്ടികളൊക്കെ ടീനേജൊക്കെ എത്തി കഴിയുമ്പോൾ ചില പേരൻസൊക്കെ പറയാറുണ്ട് ടീനേജൊക്കെ ആയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പോ അതും ഇതുമൊക്കെ കാണും എന്നുള്ള രീതി. അത് എല്ലാവർക്കും വേണം, നിർബന്ധങ്ങളൊന്നുമേ ഇല്ല, അങ്ങനെ ഒരു നിയമവുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റിലേഷനിലേക്ക് പോവുക എന്നുള്ളത് സ്വന്തം ഡിസിപ്ലിൻ്റെ കാര്യമാണ്. നമ്മളെപ്പോഴും പറയും ഒരു കോളേജ് ലൈഫോ അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് അവർ എഡ്യൂക്കേഷൻ ലൈഫ് അവർ എൻജോയ് ചെയ്യണമെങ്കിൽ പ്രണയത്തെ കുടുങ്ങി കഴിഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പ്രണയത്തെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രണയം മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊരു ലൈഫിലെ വേറൊരു മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ കണ്ണിൽ പെടത്തില്ല. കാരണം നമ്മളെപ്പോഴും ഒരു റോസ് കളേർഡ് ഗ്ലാസ് വെച്ചുകൊണ്ട് പ്രണയത്തെ മാത്രം ആ രീതിയിൽ പോകുന്ന വ്യക്തികളായിരിക്കും. പ്രണയത്തിൽ ഉൾപ്പെടാത്ത ഏത് വ്യക്തിക്കും എന്തിനേയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് വളരെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്പെക്ട്രം ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നത് നമുക്കൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് തുടങ്ങുന്ന പ്യുബർട്ടി മുതൽ നമുക്ക് പതുക്കെ 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 മനസ്സിലായി വരും നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയാണ്. അതൊരു അഡൽട്ട്ഹുഡിലേക്ക് ഒരു ഏർലി അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് റിവീലായിട്ട് വരിക തന്നെ ചെയ്യും എങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണെന്നും ആ സെക്ഷുവൽ ബിഹേവിയറിൽ ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണെന്ന് നമുക്ക് മനസ്സിലായി വരുന്നതും അപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഗ്രേ സെക്ഷുവാലിറ്റിയിൽ പെടുന്ന ഏത് വിഭാഗത്തിൽ നമ്മൾ വരാം, ഞാൻ പറഞ്ഞല്ലോ എസെക്ഷൽ ടു ഓളോ സെക്ഷൽ വരെ ഒരു സ്പെക്ട്രത്തിൽ എവിടെ വേണേലും നമുക്ക് അതിനകത്ത് നമ്മളായി വരാം. അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. എങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സെക്ഷൽ ലൈഫ്, വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ഐ ആം വിത്ത് മൈ പാർട്ട്ണർ. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ട് നീ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ലേറ്റായി പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളുടെ നാട്ടിൽ ആൾക്കാരുടെ ഒരു സെക്ഷുവൽ ലൈഫിൽ തന്നെ വല്ലാത്ത ഒരു എന്താ പറയുക, അത് ശരിയായ രീതിയിലല്ല, അവർക്ക് ശരിയായ അറിവുകളില്ല, അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് പറ്റാറുമില്ല. അത് നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റഡ് അനുസരിച്ച് നമ്മുടെ ഒരു പാർട്ട്ണറുടെ ഓറിയൻറ്റേഷനും കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഓളോ സെക്ഷലായിട്ടൊരാൾക്ക് എസെക്ഷലായിട്ടൊരാളെ കിട്ടിക്കഴിയുമ്പോൾ ജീവിതം വളരെയേറെ സങ്കടകരമാവും. അങ്ങനെ ചില ദമ്പതികൾ എന്നോട് പറയാറുണ്ട് എനിക്ക് പറ്റില്ല, പക്ഷേ ഇയാൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിനെ അതിൽ നിന്നൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓറിയൻറ്റേഷൻ അറിയണം, നമ്മുടെ സെക്ഷുവൽ ഐഡൻറ്റിറ്റി അറിയണം, നമ്മുടെ സെക്ഷുവൽ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ നല്ലതുപോലെ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രേ സെക്ഷൽ എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നതിലൂടെ നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റിയുടെ നമ്മൾ ആ സെക്ഷൽ നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനായിട്ട് വളരെയേറെ നമുക്ക് നന്നായിട്ട് വരും, അല്ലെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ.